ഹാന, വെൽക്കം ടു അവർ വേൾഡ്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും, അപ്പൊ ഒന്ന് ക്ഷമിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേസ്റ്റ് ഐറ്റംസിൽ നിന്നും എങ്ങനെ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവാറില്ലേ, ആ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് കൊണ്ടാണ് നമ്മളൊരു അടിപൊളി വാൾ ഡെക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബോക്സ് വെച്ചാണ് നമ്മൾ ഇന്ന് ഒരു അടിപൊളി വാൾ ഡെക്കർ ഉണ്ടാക്കുന്നത്. ഇത് ന്യൂ ബോൺ ബേബീസിന് ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ്. ഞങ്ങളിവിടെ എന്താ A4 പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. ഇതിനൊരു ബ്ലാക്ക് ആക്രിലിക് കളർ, ഒരു ബ്രഷ്, ഒരു സിസർ, പിന്നെ ഒരു ബ്ലാക്ക് ജെൽ പെൻ, പിന്നെ ഗ്ലൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ബോക്സിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഭാഗം ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കൊരു ഫ്രെയിമിന്റെ രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ആണ്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രെയിമിന്റെ മുകൾ വശവും ഉൾവശവും പുറം വശവും ഒക്കെ പെയിന്റ് വെച്ചൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഫ്രെയിമിന്റെ എല്ലാ വശവും പെയിന്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ള പേപ്പർ റെഡിയാക്കി എടുക്കാം. അല്ലേ ഷഹാന? അതെ, നമുക്ക് ഇതിന്റെ അളവാണ് ഈ പേപ്പറിൽ വേണ്ട. അപ്പൊ നമുക്ക് ഒന്ന് ആ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്താ എഴുതുക? നമുക്ക് നമ്മുടെ ചാനലിന്റെ പേര് എഴുതാം. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോ നമുക്കത് എഴുതാം. ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് പിന്നെ എന്താ നമ്മുടെ ജെൽ പെന്നോണ്ട് ഇങ്ങനെ കളർ ചെയ്യാണ് ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാം, ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്യാം, അത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പേപ്പറും, ഞാൻ ഇവിടെ A4 പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം, കളർ പേപ്പർ യൂസ് ചെയ്യാം, പിന്നെ ഫോം ഷീറ്റ് യൂസ് ചെയ്യാം, അതും അതുപോലെ തന്നെ ചോയ്സ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്രെയിമിലേക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഈ പേജ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. Until then, bye from Haifa.